ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ദിവസത്തെ ഉച്ചക്കൊക്കെ ചോറും കൂട്ടാനും ഒരു തട്ടിക്കൂട്ട് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കണം കുറഞ്ഞൊരു വീഡിയോസും വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഫിനുവിന് ചെറിയൊരു കല്യാണം ഉണ്ടായിരുന്നു അമ്മായിൻ്റെ അപ്പോൾ കല്യാണത്തിന് പോകാനും ഒരുക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കല്യാണത്തിന് മാറ്റി പോവുകയും ചെയ്തു പിന്നെ അതേപോലെ നീനൂസിനാണെങ്കിൽ മദർസിന് പൊതുമരീഷേനും അപ്പോൾ രണ്ടാളും ഇല്ലേനും ഞാനും ഫിതു ഒറ്റക്കേനു അപ്പോൾ ഫിദുവിനെയും കൊണ്ടുള്ള ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും റെഡിയാക്കി എടുത്ത് പിന്നെ വലിയ മേക്കപ്പിൻ്റെ ഒന്നും ആവശ്യമല്ല കേട്ടോ അങ്ങനെ മേക്കപ്പ് ഓൾ നല്ല അവിടെ ആരും അങ്ങനെ മേക്കപ്പ് ഒന്നും ഉപയോഗിച്ചില്ല ഒക്കെ ഒരു പൗഡറും ചെറുതായിട്ടൊരു കൺവസ്യക്കെ ഇട്ട് അങ്ങനെ തന്നെയാണ് അതിൽ പോകുകയാണെങ്കിലും അപ്പോൾ മാറ്റിങ്ങാണ്ട് നിങ്ങൾ കഞ്ഞിയൊക്കെ കൊടുക്കട്ടെ എന്ന് കരുതി ഇങ്ങാണ്ട് കഞ്ഞി കൊടുക്കുകയാണ് അപ്പോൾ ഫിതു കച്ചറ ഉണ്ടാക്കി ഓന ഒറ്റയ്ക്ക് തന്നെ മുക്കി കുടിച്ചണം എന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും ഒറ്റ കുറച്ച് മുക്കി കൊടുത്തോളെ പറഞ്ഞയച്ചിങ്ങാണ്ട് ഓനൊരു പാത്രത്തിലാണ് കൊടുത്തു മുക്കിയേ കുടിച്ച് എന്താ വെച്ചാൽ കാട്ടിക്കോട്ടെ എന്ന് കരുതി എന്നൊക്കെ ഉണ്ട് ഇങ്ങാണ്ട് ആട്ടിയാണ്ട് വർക്ക് കേട്ടോ അല്ലാതെ ഒരു പണിയാണ്ടെടുക്കാനായിരിക്കും എന്ന് തോന്നണമില്ല അപ്പോൾ എന്തായാലും ആട്ടി വർക്ക് ചെയ്യുന്നില്ല ഇനി പരിപാടിക്ക് എന്തെങ്കിലും നിൽക്കണമെങ്കിൽ ഒന്നും ആയിട്ടില്ല ചോറും കൂട്ടാനും ഒന്നും നോക്കിയിട്ടും ഉണ്ടായില്ല അപ്പോൾ എന്തായാലും നോക്കണമെങ്കിൽ ഓനൊരു ശരി വൈക്കാക്കണം മറ്റേത് തന്നാൽ മറ്റോരൊക്കെ ഉണ്ടാകുമ്പോൾ ഓൻ ഓലപ്പം അങ്ങനെ കളിച്ച് നടക്കും അപ്പോൾ പിന്നെ ചുന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ഇതിപ്പോൾ ഓനെ ഒത്തുപിടിച്ചിട്ട് ഇങ്ങാണ്ട് ഒരു പണി പണിയെടുക്കട്ടേക്കാൻ ഓനാണെങ്കിൽ വേറെ ഇഞ്ചമേത്തെന്നങ്ങോട്ട് വേറിടുന്നില്ല കയറി കയറിയിരിക്കന്നെ അല്ലെങ്കിൽ പിന്നെ ഓനെ എടുത്ത് നടക്കുക അല്ലെങ്കിൽ അവനെ പുറത്ത് കറങ്ങുക ഓന ഒറ്റയ്ക്ക് പുറത്ത് കറക്കിയാലും പുറത്തുനിന്നോട്ട് കയറില്ല ഓന ഒരാൾ നോക്കാനായിട്ട് നിൽക്കണം അപ്പോൾ എന്തായാലും ഓനെ ആയിട്ട് എന്തായാലും വന്ന് ചോറും കൂട്ടാനൊന്നും വെക്കൽ നടക്കൂലെന്ന് കരുതി കാണ്ട് വേഗം ആട്ടി ഉറക്കട്ടെ കഞ്ഞി ഓർത്ത് കണ്ട കരുതി ആട്ടിയൊക്കെ ഉറക്കി വന്നുകാണ്ട് ഞാൻ അകമൊക്കെ തുടച്ചെടുക്കുകയാണ് കേട്ടോ മകം തുടച്ച് കാണാൻ അവിടെ ഉണ്ട് അടച്ചിട്ട് പിന്നെ രാവിലത്തെ വെച്ച് കുറച്ച് പാത്രങ്ങളൊക്കെ മോറാനും ഉണ്ടായിരുന്നു അതൊക്കെയാണ് മോറി കെട്ടിന്ന് ഇരുത്തി ആദ്യം അത് മോറാന്നു നിൽക്കുക കേട്ടോ അപ്പോൾ അരി അവിടെ കൊടുന്ന് വെച്ചിരിക്കണു പിന്നെ സ്കൂളിൽ നിന്ന് കിട്ടിയരിയ കൊണ്ട് എന്നെ രണ്ട് തളം അഴിച്ചാൽ പോകുമല്ലോ അതുകൊണ്ട് വേഗം ഉച്ചി വെക്കുകയും ചെയ്യാം അപ്പോൾ ഞാൻ അതും അവിടുന്ന് എടുത്ത് തുടച്ചിറങ്ങിയപ്പോൾ തന്നെ അതൊക്കെ കൊണ്ടുപോകുന്നു നിൽക്കണം കേട്ടോ എന്നാൽ വേഗം ഉണ്ടല്ലോ ഇനി ഇങ്ങനെ ഇറങ്ങി കയറി നടക്കും വേണ്ട അങ്ങനെ പാത്രമൊക്കെ മോറി വെച്ചാൽ പിന്നെ അരിയൊന്ന് നിനക്ക് കെകി എടുക്കുകയാണെന്ന് കയറിയിട്ടോ അതവിടെ കഴുകി തീം വെച്ചാൽ ഞാൻ അടുക്കളീത്ത പണിയൊക്കെ കച്ചുമ്പോഴത്തേന് അതനുഭവുകയും ചെയ്തോളും അപ്പോൾ എന്തായാലും അരിയൊക്കെ നമുക്ക് കഗി എടുത്ത് കാണ്ട് അടുപ്പത്ത് വെക്കുന്നുണ്ട് കിട്ടും അപ്പോൾ ഒരു ചെമ്പത്ത് തന്നെയാണ് വെക്കുന്നത് ഇതിലാകുമ്പോൾ അതിൽ നിന്ന് തന്നെയാണ് വെള്ളം വാർത്തങ്ങാണ്ട് വലിയിച്ച് വെക്കുകയും ചെയ്താലും റൈസ് കുക്കറിൽ ഇട്ട് വെക്കാൻ മാത്രമൊന്നും വേഗില്ലായിരിക്കും ഒന്നും അല്ലല്ലോ ഇപ്പോൾ അത് അപ്പോൾ പിന്നെ ഒരു രണ്ട് തറ താഴ്ച ആവുക അപ്പോൾ എന്തായാലും കകിങ്ങാണ്ട് അടുപ്പത്തേക്കാണ്ട് വെക്കാമെന്നും കതിങ്ങാണ്ട് അത് കകിങ്ങാണ്ട് പിന്നെ അടുപ്പത്തേക്ക് വെച്ചിട്ടോ അതെല്ലാം വേഗം വേഗമല്ലോ അതുകൊണ്ട് പിന്നെ സുഖമാണ് നമുക്ക് അടുക്കള തോട്ട ചിറങ്ങുമ്പോഴത്തേന് അത് ഊറ്റി വെച്ചാണ്ട് പിന്നെ എടുക്കണ പണിക്ക് പോകും ചെയ്യാം അങ്ങനെ അത് അടുപ്പത്തേക്ക് വെച്ചിരിക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ മാപ്പിളക്കൊക്കെ വന്നപ്പോൾ ഒരു പത്തനം ഒക്കെ ആകുമ്പോൾ കുറച്ച് മീനും കൊണ്ട് വന്നിട്ട് കേട്ടോ അപ്പോൾ അതാണെങ്കിൽ മാന്തളാണ് അതുകൊണ്ട് പിന്നെ വേണ്ടല്ലോ നന്നാക്കാൻ അതിൻ്റെ ആ തോലം ചീന്തിരത്താൽ വേണം പരിപാടിയും കജും അപ്പോൾ എന്തായാലും അത് വേണം നന്നാക്കി വെക്കട്ടെ എന്നും കരുതി അത് നന്നാക്കുകയാണ് കേട്ടോ അപ്പോൾ അകത്തുനിന്ന് തന്നെയാണ് നന്നാക്കുന്നത് സാധാരണ ചെളുക്കൊക്കെ കളിയാലുള്ള മീനോ അല്ലെങ്കിൽ മത്തിയോ അങ്ങനെ ചൂരും മണമൊക്കെ എല്ലാം മീനാണെന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തേക്കൊക്കെ വെച്ച് നന്നാക്കലുള്ളൂ ഇതേപോലത്തെ മീനൊക്കെ ആകുമ്പോൾ അകത്തുനിന്ന് തന്നെ വേം പണിയൊക്കെ കഴിച്ചലാണ് അങ്ങനെ പിന്നെ മീനൊക്കെ തോൽ കഴിഞ്ഞ് റെഡിയാക്കി എടുത്ത് ഞാൻ അതൊന്നും കഗ്ഗട്ടെ എന്ന് എഴുതിയിട്ടോ അപ്പോൾ അതൊക്കെ കഗ് വെക്കുകയാണ് ഇതാകുമ്പോൾ പിന്നെ തോനെ കെക്കാനും അങ്ങനെയുള്ളതൊന്നും ഇല്ലല്ലോ വേണ്ടല്ലോ നന്നാക്കാനും കഗി എടുത്തേക്കാനും ഒക്കെ ഉപ്പുണ്ട് അപ്പോൾ അതൊക്കെ കഗിങ്ങാണ്ട് പിന്നെ സിങ്കും പാത്തൊക്കെ ഒന്നാണ് സോപ്പിട്ട് മോറാണ് എത്രയായാലും ഇല്ലേ ചെറിയൊരു ചോരും മണൽക്കൂലല്ലോ അപ്പോൾ എന്തായാലും പിന്നെ തലേ ദിവസം അമ്മ വന്നപ്പോൾ കുറച്ച് ചക്കക്കുരു തോല് കഴിഞ്ഞ് തന്നീനു കേട്ടോ ഇമ്മ വരുമ്പോൾ അതേപോലെയുള്ള പണികളൊക്കെ തരും അതൊരു ഭാഗ്യമാണ് പിന്നെ പറഞ്ഞാൽ ചക്കക്കുരൊക്കെ തോൽ കളിയാ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാവും പണി നമുക്ക് പറഞ്ഞാൽ അത് വലിയൊരു പണി തന്നെയാണ് ചക്കയും ഒക്കെ പണിയെടുക്കരുത് ഇങ്ങനെ സംബന്ധിച്ചിടത്തോളം ഇച്ചി ഒരു ചക്കക്കുരു തോല് കളിയാന്ന് പറഞ്ഞാൽ വലിയൊരു പണിയായിട്ടാട്ടോ തോന്നിക്കുന്നത് ഞാൻ കുറേ നേരം ഇരിക്കണം ഒരു രണ്ട് ചക്കക്കുരു തോലൊക്കെ ഒന്ന് കളിഞ്ഞ് കിട്ടണമെങ്കിൽ അപ്പോൾ അമ്മ വന്നപ്പോൾ അവിടെ പുറത്തേനെ ഉണ്ടായിന് ചക്കക്കുരു അപ്പോൾ അത് കണ്ടപ്പോൾ തോലൊക്കെ കളിഞ്ഞ് തന്നതും അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചത് തന്നെ കേട്ടോ എന്നാൽ ആവശ്യമാകുമ്പോൾ എടുത്തുകാണ്ട് വയ്ക്കാനൊന്നും കരുതി അപ്പോൾ എന്തായാലും മട്ടൻ പോലെ രണ്ട് കാർ കൈപ്പങ്ങിയും കൂടെ നിൽക്കുന്നത് ഞാൻ പറഞ്ഞിട്ടൊന്നും ഉണ്ടായില്ല ഇതങ്ങനെ കുരുത്തതിനാണ് കിട്ടിയതാണ് അപ്പം എന്നാൽ കൈപ്പങ്ങി ഇട്ട് കാണ്ട് വയ്ക്കാമെന്നും കരുതിങ്ങാണ്ട് ചക്കക്കുരി ഒക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വള്ളത്തിലിട്ട് വെച്ചിരിക്കണെ ഇനി കൈപ്പങ്ങയൊക്കെ നന്നു ഉറക്കി എടുക്കട്ടെ അങ്ങനെ നമ്മൾ കൈപ്പങ്ങയൊക്കെ ഇവിടെ നിറുക്കിയെടുക്കുന്നുട്ടോ ഇനി അതും ചക്കക്കുരി നല്ലോണം നല്ലവണ്ണം ഒരു പാത്രത്തിൽ കണ്ടെടുത്ത് എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വെക്കണുള്ളൂ പിന്നെ മീനിനൊക്കെ ഉള്ള കുറച്ച് കായം കൂടി അങ്ങോട്ട് കൂട്ടിയൊക്കെയാന്ന് കരുതി അപ്പോഴെന്നുള്ള മഞ്ഞളും മുളകും അതേപോലെ തന്നെ ഇപ്പവും കൂടി ഇട്ടും നല്ലോണം നമ്മൾ കൊഴച്ച് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതീക്കുള്ള ചതവൊക്കെ ഞാൻ പൊഴിച്ചുമ്പോൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും കുട്ടി നീച്ചുമ്പോൾ അതിന് വേഗം അടുക്കളയും കൂടിയും തുടച്ചും കാണ്ട് കുളിയും കൂടി ഞാൻ ഒരു പരിപാടിയിലാണ് കേട്ടോ ഓ നീച്ചാൽ പിന്നെ ഒന്നിനും അയക്കൂല പിന്നെ മുറ്റത്തിൽ കൂടെ അല്ല ഇതിനൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഓ നീച്ചുമ്പോൾ തന്നെ കുളിയും കൂടി കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ നിന്നങ്ങനെ എടുത്താൽ മതിയോ എന്ന് കരുതിയിട്ട് വരുന്നതാണ് അപ്പോൾ എന്തായാലും പെരിക്കുള്ളത് അവിടെ അരിഞ്ഞ മീനവിടെ മസാലയും തേച്ച് വെച്ചിട്ടുണ്ടോ ഞാൻ തെണ്ടും വീതനെയൊക്കെ ഒന്നാണ് തുടച്ചെടുക്കട്ടെ എന്ന് കരുതിയിട്ട് നിൽക്കുകയാണ് കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഏതായാലും അവൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞ് നീച്ചിക്ക് കേട്ടോ അപ്പോൾ ഞാൻ നീച്ചുമ്പോൾ കൊടുക്കാന്ന് കെട്ടിങ്ങാണ്ട് മൂത്തശ്ശേൻ്റെ അവിടെ നിന്ന് കണ്ടാൽ ചക്ക കൊടുന്ന് ഉണ്ടായിരുന്നു അപ്പോൾ കൂട്ടാൻ മക്കളൊന്ന് എത്തി കൊടുന്ന് അപ്പോൾ നോക്കുമ്പോൾ അത് അപ്പോൾ ഞാൻ ഒഴിമ്പന്നൊരത്തെടുത്തിട്ട് ഓന് രണ്ട് കായ് അവിടെ ചോളയൊക്കെ പറിച്ചു കുരു ഒക്കെ കളഞ്ഞു അപ്പോൾ അത് കൊടുത്തു കേട്ടോ അപ്പോൾ അത് തിന്നുകൊണ്ട് നിൽക്കണം തിന്ന് കഴിച്ചുമ്പോൾ അതിന് കുറെയൊക്കെ പണിയുണ്ട് ഒരുക്കാലോ എന്ന് കരുതി അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ ചോറൊക്കെ ഊറ്റിങ്ങാണ്ട് വെള്ളമൊക്കെ വാർത്ത് വെച്ചിരിക്കുന്നു കെട്ടോ പിന്നെ നമുക്ക് ഉപ്പേരി എന്നാണ് വേവിച്ചെടുക്കാമെന്ന് കരുതിയാണ്ട് കുക്കർക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ കുക്കറിലാകുമ്പോൾ ഒരൊറ്റ വിസിൽ അടിച്ചാൽ വേണ്ടല്ലോ പണിയൊരു മൂം ചെയ്തോളും മറ്റേ നമ്മളിങ്ങനെ അടുപ്പത്ത് വെക്കാകുമ്പോൾ കുറച്ചധികം നേരം വേവിച്ചേണ്ടി വരും കുക്കറിലാവുമ്പോൾ പെട്ടെന്നുണ്ടല്ലോ അപ്പോൾ എന്തായാലും കുറച്ച് ഉപ്പും കൂടി ഇട്ട്ണ്ട് ഒരു നുള്ള വെള്ളം കൂടി പാർന്നു കൊടുക്കേണ്ടി കിട്ടോ അപ്പോൾ കൈപ്പങ്ങിയൊക്കെ വെക്കുമ്പോൾ അധികം വെള്ളം പാർന്നു പാറന്നു കൊടുക്കരുത് അതിൽ തന്നെ അങ്ങോട്ട് അറിഞ്ഞ് വരും വെള്ളമൊക്കെ അപ്പോൾ പാകത്തിന് പാർന്നു പാറന്നുടുത്തങ്ങാണ്ട് അതൊന്നാണ് വേവിച്ചാൽ വെച്ചിരിക്കുന്നത് അപ്പോൾ കുളിച്ചാൽ പോകണീൻ്റെ മുന്നേ രണ്ട് അറുപത്തിയും കൂടി മുത്തേച്ച് അടിച്ച് കൊടുന്ന് വെച്ചിട്ടോ എന്നാൽ പിന്നെ കറിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്നുള്ള ചാറ് വേണ്ടേന്ന് കരുതി മരത്തുമ്പോൾ പോയിട്ട് രണ്ടെണ്ണം കുത്തിച്ചടച്ചതാണ് മരമൊക്കെ ഇപ്പോൾ വേനലാവുവാണ്ടേ വല്ലാതെ അങ്ങോട്ട് കറുത്തി ഒന്നും പണ്ടത്തെ അരി ഉണ്ടാകണില്ല എന്നാലും ഒന്ന് താളിച്ചാനൊക്കെ രണ്ടെണ്ണം കിട്ടിയിരിക്കണം അപ്പോൾ അതിലൊന്ന് നോക്കുമ്പോൾ ഒന്നിങ്ങനെ ചനച്ചിരിക്കണം അപ്പോൾ ഒന്നും വലിയ കുഴപ്പമില്ല കാണാൻ വലിയ ചേലൊന്നും ഇല്ലെങ്കിലും താളിച്ചാൽ ഇപ്പോൾ ഇതൊക്കെ മതിയല്ല ഒന്ന് കരുതി അതൊക്കെ ഒന്നാണ് തോൽ എത്തി കേട്ടോ ഇനിയിപ്പോൾ വേനലാവുമ്പോൾ മുരിങ്ങ ഇതൊക്കെ കണക്കാക്കാരം ഇല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ മുരിങ്ങൻ്റെ മരോ ഇതേപോലെ ഒരു കറുത്തിൻ്റെ ധജ്ജൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂട്ടാൻ ഇല്ലാത്ത നേരം ഉണ്ടാവില്ല എന്തും ഇല്ലെങ്കിലും അയ്മെങ്കിലും ഒരു കറുവത്തെ മുരിങ്ങയൊക്കെ എടുത്താണ്ട് നമുക്ക് ചാറും കൂട്ടാനൊക്കെ ഉണ്ടാക്കാം അപ്പോൾ എന്തായാലും ചക്ക തീറ്റ കഴിഞ്ഞങ്ങാണ്ട് ഇങ്ങനെ മാണമെന്ന് പറഞ്ഞ് കച്ചറ ഉണ്ടാക്കുകയാണ് പിന്നെ ഈ ചക്കൻ്റെ ഒരു മുറി ഞാനാണെങ്കിൽ ഇവിടുന്ന് കൊണ്ടേ വെച്ചിട്ടും ഉണ്ടായില്ല കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ ചക്ക മാണമെന്ന് അറങ്ങാണ്ട് വാശി പിടിച്ച് കുത്തിറക്കാണ് അപ്പോൾ എന്തായാലും അയ്മൻ തന്നെയുണ്ട് കായടുത്തങ്ങാണ്ട് ചോളെടുത്ത്ാണ്ടോന് അതിൻ്റെ കുരൊക്കെ കളിഞ്ഞ് പാത്രത്തിലിട്ട് കൊടുത്തുക്കണോ അപ്പോൾ അത് തിന്നാവിടെ കുത്തിറക്കാണ് അപ്പോൾ അതിൻ്റെ അടിയിൽ പിന്നെ മീൻ പൊരിച്ചാൽ നീക്കി കുറച്ച് ചതവ് എടുക്കണം അതേമാതി തന്നെ നമ്മളെ പെരി തൂമ്പിച്ചാലും കുറച്ച് ചെറിയുള്ളി വേണം കേട്ടോ അപ്പോൾ അതിനൊക്കെ പാട കൂടിയിട്ട് ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ എടുത്ത് അതൊക്കെ ഞാൻ തോലി അളഞ്ഞ് അപ്പോൾ മറ്റോനെ ഏതായാലും അവിടെ ചക്ക തിന്നിരിക്കുകയാണല്ലോ അപ്പോൾ അതിൻ്റെ അടിയിൽ വേഗത ഒക്കെ ഞാൻ തോലി അളഞ്ഞെടുക്കട്ടെ എനിക്ക് എത്തി നിന്നതാണ് പിന്നെ ഈ ഇജാതി കൂട്ടാനൊക്കെ തൂമിച്ചുമ്പോൾ ചെറിയ ഉള്ളി തന്നെ എടുക്കാം കേട്ടോ അതാണ് നല്ല രസം ഉണ്ടാവുക മറ്റേ ഇതാരൊക്കെ രസം കിട്ടണമെങ്കിൽ ചെറിയ ഉള്ളി തന്നെ എടുക്കണം അപ്പോൾ എന്തായാലും നമ്മളിത് ഉപയോഗിച്ചാൽ വെച്ചപ്പോൾ എനിക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടും അപ്പോൾ അവിടെ പച്ചമുളകും കീറിയിട്ട് എടുത്ത് പിന്നെ രണ്ട് വെളുത്തുള്ളീൻ്റെ പണമെടുത്ത് കേട്ടോ പിന്നെ ചുവള്ളിയും കൂടി അരിഞ്ഞങ്ങാണ്ട് തൂമിച്ചാന്ന് കരുതി കരിയപ്പിൻ്റെ അല്ലെ ഇട്ട് കഴിഞ്ഞപ്പോൾ പച്ചക തന്നെ വേണമെന്നൊന്നുമില്ല വറ്റൽമുളകുണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ പിന്നെ മീനിക്കുള്ള ഉള്ളിയും കൂടി ഒന്നാണ് ചതച്ചെടുക്കാമെന്ന് കരുതി അപ്പോൾ അവിടെ കായൊക്കെ നമ്മൾ തേച്ച് വെച്ചിട്ടോ ഈ ചതുവെക്കും കൂടി അതിൽ കിട്ടും ഒന്നാണ് കൊഴച്ചെടുത്താൽ അങ്ങോട്ടാണ് പൊരിച്ചാൽ കരുതി അപ്പോൾ നമ്മൾ ഉപ്പേരിയൊക്കെ ഇവിടെ നല്ലോണം വെന്ത് വന്നിട്ട് ഇനി നമുക്ക് നമുക്കിതൊന്നാണ് തൂമിച്ചെടുക്കാം കേട്ടോ ഞാൻ തൂമിച്ചിട്ട് ആ കുക്കറ് തന്നെ ഇട്ട് പിന്നെ കറൂത്തിയാണ് വേവിച്ചെടുക്കുക എന്ന് കരുതി കാണ്ട് അപ്പോൾ നമ്മൾ തൂമിച്ചാൽ നല്ല ഉള്ളിയൊക്കെ ചട്ടിയിലിട്ട് കേട്ടോ ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ പാർന്നു അപ്പുറത്തെ ഒരു പാൻ വെച്ചിങ്ങാണ്ട് അതിൻ്റെ അതിൽ മീനും പൊരിച്ചാന്ന് കയത്തിങ്ങാണ്ട് മീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എണ്ണയൊക്കെ പാർന്ന് രണ്ട് കരിയപ്പിൻ്റെ ഒക്കെ നല്ലോണം ചൂടായും ചെയ്തു അപ്പോൾ മീനും തൂമിച്ചാലൊക്കെ അപ്പം അങ്ങനെ ആയേം ചെയ്തോളൂലും അപ്പം എന്തായാലും ഉള്ളി നല്ലവണ്ണം ചുവന്നിട്ട് പിന്നെ കരിയപ്പിൻ്റെ അല്ലെങ്കിൽ കൂടി നമ്മൾ ആ കൂട്ടാനൊക്കെ കണ്ടിട്ട് കൊടുത്താലും കൂട്ടാനും ഇവിടെ സാറായിട്ടോ അപ്പം അത്ര പാണിയുള്ളൂ നല്ല രസമാണ് തിന്നാനും വിജാത്തിൽ ഒരു കൂട്ടാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ചോറ്റിക്കൊക്കെ നല്ല മട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കാത്ത പോലെ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മളോട് അഭിപ്രായമൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ പിന്നെ ആ കുക്കറാണ് മോറിങ്ങാണ്ട് അയക്കി നമ്മളാ കറൂത്ത് ഇട്ട് കാണ്ട് പിന്നെ രണ്ട് പച്ചക്കും കയറിയിട്ട് പൂട്ട് കാണ്ട് ഇവിടെ നിന്നുള്ള വെള്ളം പാർന്നു കാണ്ട് ഒന്നാണ് കുക്കിച്ചെടുത്താൽ അതാണ് താഴ്ച്ചെടുക്കുകയും ചെയ്താൽ അപ്പോൾ എന്തായാലും കറുവത്തൊക്കെ വലിയ ഭാഗമൊന്നും ഇല്ലല്ലോ ഒരു വിസിൽ അടിച്ചാൽ മതി പെട്ടെന്ന് തന്നെ ബന്ധും കിട്ടും അപ്പോൾ എന്തായാലും അതും കൂടി ഞാൻ തീമക്കെട്ടേന്ന് കെത്തി കേട്ടോ എൻ്റെ അടിയിൽ ഇപ്പോൾ ഇത് ഓരോരോ കച്ചരക്കായിട്ട് വരുന്നുണ്ട് ഒറ്റക്കാവുകൊണ്ടാണ് അല്ലെങ്കിൽ അവൻ്റെ അടുത്ത് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല ആരെങ്കിലും കളിച്ചാണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവനെ അങ്ങനെ ഒരു കേടും ഇല്ല കേട്ടോ ഇതിപ്പോൾ കുറേ ആയിട്ട് ഇപ്പം സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് താത്താരൊക്കെ ഉണ്ടല്ലോ എപ്പോഴും അവനൊറ്റ പുടിയാടച്ചിട്ട് പിന്നെ അവനൊറ്റക്ക് ഇങ്ങനെ ഉണ്ടായിട്ടില്ല അതാണ് കുഴപ്പം അല്ലെങ്കിൽ പിന്നെ എൻ്റെ അടുത്ത് അങ്ങനത്തെ തിരക്കടൊന്നും ഇല്ല എന്തായാലും കച്ചറ ഉണ്ടാക്കിയപ്പോൾ ഞാനോനിയൊക്കെ തെച്ച് കണ്ടു തന്നെ മീനൊക്കെ മറിച്ചിടുക കരുതി ഒരു ഭാഗം വെന്ത് കിട അപ്പം നീ മറ്റേ ഭാഗം കൂടിയാണ് മറിച്ചിട്ടെ എന്ന് കരുതിയിട്ടോ പിന്നെ ഈ ഒരു മീൻ നല്ല രസം ഉണ്ടായിട്ടോ കുറച്ച് വലിയ മാന്തളാണെങ്കിലും കൂടിയിട്ട് നല്ല രസം ഉണ്ടെങ്കിൽ തിന്നാനൊക്കെ അപ്പം എന്തായാലും നമ്മളെ കറുത്തി നല്ലവണ്ണം വെന്ത് കെട്ടിയിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് നല്ലവണ്ണം നല്ല ഉടച്ചു കൊടുത്താൽ മതി ചാറ്റിനാണല്ലോ അതുകൊണ്ട് തന്നെ നല്ലോണം നല്ല ഉടച്ചു കൊടുക്കണുണ്ട് പിന്നെ നമ്മൾ ഒരു ചട്ടിക്ക് വെളിച്ചെണ്ണയൊക്കെ പാർന്നുകാണ്ട് കടുകും കരിയൊക്കെ പിൻ്റെ ഇട്ട് കാണ്ട് ആ കറു തൈക്കാണ്ട് ഇട്ടുകൊടുത്താലും ഇത്ര പരിപാടിയുള്ളൂ ചാറ് കെട്ടോ പിന്നെ വലിയ പണിയില്ലല്ലോ കൂട്ടാനും നല്ല രസമാണ് പിന്നെ അതുമല്ല ഞമ്മക്ക് തോന നേരം വെക്കുന്ന നേരത്തൊക്കെ അതേപോലെ ഉണ്ടാക്കി എടുക്കുകയും ചോദിച്ചാലും വലിയ പണിയൊന്നും ഇല്ല അതിന് പിന്നെ കുറച്ച് കഞ്ഞിൻ്റാളാട്ടോ പറന്ന് കൊടുക്കുന്നത് എന്നാൽ പിന്നെ ഒരു താളിപ്പിൻ്റെ ഒരു ഇതും കിട്ടും അപ്പോൾ കഞ്ഞിൻ്റെ ആളും കൂടി പറഞ്ഞിട്ട് ഒന്നാം തിളപ്പിച്ചാൽ ചാറുവിടെ റെഡി ആയി ഇനിയിപ്പോൾ അത് കടവർക്കണം തന്നെ നിർബന്ധം ഒന്നും ഇല്ലാട്ടോ തുമിച്ച് നല്ല രസം തന്നെയാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എളുപ്പം പണിക്കാൻ കൂടി കടുവർത്തിക്കാണ് അപ്പോൾ എന്തായാലും ചാറും കൂട്ടാനൊക്കെ ആയി ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് മോറാണ്ട് അതൊക്കെ ഒന്നാണ് മോറിയൊക്കെ കേട്ടേ എനിക്ക് എത്തിയിട്ടോ ആ നമ്മൾ മോറിലും തുടക്കലുമൊക്കെ ഏകദേശം അങ്ങോട്ട് കഴിഞ്ഞിരിക്കുന്നത് ഇനിയിപ്പം ചോറ് വെച്ചാൽ നിൽക്കുകയാണ് കേട്ടോ മക്കളൊക്കെ ഏതായാലും മീൻ ദിവസം തന്നെ മദർസിന്ന് പരീക്ഷയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്നത് പിന്നെ ഇതൊക്കെ കുട്ടിയും കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നിരിക്കും അപ്പോൾ ഞാൻ ആ ചക്ക കണ്ട ഏതായാലും വീതനം വന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ അടുത്ത് തന്നെ കുത്തർക്കുണ്ട് മറ്റോള് അപ്പോൾ എന്തായാലും ചാറും ഉപ്പേരിയും മീനൊക്കെ റെഡി ആക്കുന്നുണ്ടെട്ടോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയാൻ ഇതൊക്കെയാണ് എന്നിപ്പോൾ നമ്മൾ പേടിയിൽ നിന്ന് വാങ്ങിക്കൊടുന്ന് കാണ്ട് തന്നെ ഉണ്ടാക്കണം എന്നൊന്നുമില്ലല്ലോ ഇതൊക്കെ ഇപ്പം നമുക്ക് പരിയിലുള്ള സാധനങ്ങൾ എന്നെ വെച്ചാണ്ട് ഉണ്ടാക്കുക എന്തായാലും കറുത്തുകൊണ്ട് ഇച്ചാദ്യം താളിപ്പൊന്നും ഉണ്ടാക്കാത്ത വല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടിയിട്ടോ പിന്നെ പൊതുവേ ഞങ്ങൾക്ക് ഇവിടെ താളിപ്പാണ് വലിയ തൃപ്തി അതാകുമ്പോൾ സുഖമാണല്ലോ ഉണ്ടാക്കാനും ഇനി ബാക്കിയുണ്ടെങ്കിൽ കളഞ്ഞാലും വലിയ വെറുതെ ഇടൂലില്ല മറ്റുള്ള ചക്കൻ്റെ അടുത്ത് വാട്ടം മുടിച്ചിരിക്കണം ഒക്കെ ചക്ക എത്തി കൊടുക്കണം എന്ന് പറഞ്ഞ് കാരണം അപ്പം എന്തായാലും മുച്ചറിയാതെ പണിയെടുക്കൂലായിരുന്നതുകൊണ്ട് അതിൻ്റെ അടുത്ത് മാന്തിയും ചൊറിഞ്ഞും കുത്തർക്കുണ്ട് ചക്കി മാങ്ങയായാൽ പിന്നെ ഒരിക്കൽക്ക് ചോറും കഞ്ഞിയൊന്നും ഇറങ്ങൂല അപ്പോൾ എന്തായാലും ഞാൻ ചോറൊക്കെ ഒന്ന് തിന്നിട്ടേ നേതി ഒരുങ്ങനെ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത ദിവസം നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ ഓക്കെ അസ്ലാം വലൈക്കും